ഹലോ എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്നു, കുറേ നേരം ഫോണിൽ കളിക്കുന്നു, കുറച്ചു നേരം സിനിമ കാണുന്നു, അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെ തന്നെ. കുളിക്കുക, എന്നിട്ട് പിന്നെയും പോയിട്ട് കിടന്നുറങ്ങുക, അങ്ങനെ രാത്രിയാകുമ്പോൾ വീണ്ടും കിടന്നുറങ്ങുന്നു. ഈ ഒരു പണി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ലക്ഷ്യം വലിയൊരു ഡോക്ടർ ആവണമെന്നുണ്ട്, അല്ല എഞ്ചിനീയറൊക്കെ എഞ്ചിനീയർ ആവണമെന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ലക്ഷ്യം ഓക്കെ, ശരി ശരി. എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്യുന്നുണ്ടോ? അതിനുവേണ്ടി ഇപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഒരു ദിവസം നന്നാവും, ഇന്ന് നന്നാവും, നാളെ നന്നാവും എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുന്നു. പക്ഷെ അങ്ങോട്ടൊക്കെ നന്നാവാനായിട്ട് പറ്റുന്നില്ല. കുറേ മോട്ടിവേഷനെല്ലാം കണ്ടു നോക്കി, പക്ഷെ ഒന്നും അങ്ങ് പറ്റുന്നില്ല. ഓ, ജീവിതം തന്നെ വേസ്റ്റായി പോകുമെന്നൊരു സംശയമുണ്ട്. ഇത്തരക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ലൈഫ് ചേഞ്ചിങ് പ്രിൻസിപ്പിളിൻ്റെ സീരീസ് തുടങ്ങിയത്. അതായത്, നിങ്ങൾക്ക് സ്വയം മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല എങ്കിൽ ഞാനിങ്ങനെ ഇടുന്ന ഒരു സീരീസ് ആയിട്ട് ഇടുന്ന, അതായത് ഇപ്പോൾ ഓൾറെഡി ലൈഫ് ചേഞ്ചിങ് പ്രിൻസിപ്പൽ നമ്പർ 1, 2, 3 എന്നിവ ചെയ്തു. അപ്പം ഇനിയിപ്പോൾ 4-ാമത്തെ പ്രിൻസിപ്പളാണിത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. എന്നിട്ട് നിങ്ങൾക്ക് അത് ഓർഡറൊന്നുമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഓരോ പ്രിൻസിപ്പളായിട്ട് 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ലൈഫിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ലൈഫ് ചേഞ്ചിങ് പ്രിൻസിപ്പൽ നമ്പർ 4 ലൈഫ് ചേഞ്ചിങ് പ്രിൻസിപ്പൽ നമ്പർ 4 പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏത് മൾട്ടിനാഷണൽ കമ്പനി ആയിക്കോട്ടെ, നമ്മളുടെ ഗവൺമെൻറ് ആയിക്കോട്ടെ, ഏത് വലിയ സ്ഥാപനങ്ങളായിക്കോട്ടെ, അവരൊക്കെ വിജയിച്ചതിന് ഒരു കാരണമുണ്ട്. അവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു മെയിൻ കാരണം തന്നെയാണത്. അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാവണമെങ്കിൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവണം, നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. നമ്മുടെ വ്യക്തികളുടെ പ്രശ്നം എന്താ, നമ്മളെല്ലാവരും പാസ്റ്റാണ് ചിന്തിക്കുന്നത്. പാസ്റ്റ് ചിന്തിച്ചുകൊണ്ട് അതിനങ്ങ് ഇരിക്കുകയാണ്. നമ്മൾ പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും പറ്റി ചിന്തിക്കുന്നില്ല. നമുക്ക് ആ പാസ്റ്റ് റിപ്പീറ്റ് ചെയ്യാതെ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചർ നല്ല ഭദ്രമാക്കാം. എങ്ങനെ? നമ്മൾ ഫ്യൂച്ചറുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഇന്നിപ്പോൾ ഞാൻ പ്രസൻറ്റിലൊരു പ്ലാൻ ഇട്ടാൽ നമ്മൾ പ്രസൻറ്റിൽ നിന്ന് ഫ്യൂച്ചറിനെ നോക്കിക്കാണുന്നതിനെയാണ് പ്ലാൻ വിളിക്കുക. അപ്പോൾ സോ നമുക്ക് ആ ഫ്യൂച്ചർ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയും. അതൊരിക്കൽ പാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ആ പാസ്റ്റിനെ കുറിച്ച് ഓർത്തൊരു കുറ്റബോധം ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മളൊക്കെ ചെയ്തത് നമ്മുടെ പ്ലാനിന് അനുസരിച്ചാണ്. സോ അത് നടന്നു, നമ്മൾ സമയമൊന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരണമെങ്കിൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കണം. ആ പ്ലാൻ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കണം. എപ്പോൾ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ, ഈ സ്പോട്ടിൽ ഉണ്ടാക്കണം. ബുക്ക് എടുക്കുക, പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു പ്ലാൻ ഉണ്ടാവണമെങ്കിലും അതിന് കൃത്യമായൊരു ലക്ഷ്യം വേണം. എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിന് തന്നെയാണെങ്കിൽ ഒരു 5-വർഷത്തെ പ്ലാൻ, അല്ലെങ്കിൽ 5 വർഷത്തെ ആ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഈ 5 വർഷം കൊണ്ട് ഇത്രയേറെ പുരോഗമനം നാടിനുണ്ടായിരിക്കണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് അവർക്ക്. ആ ലക്ഷ്യം അനുസരിച്ചാണ് അവർ പ്ലാൻ ഉണ്ടാക്കുന്നത്. അതുപോലെ ഏതൊരു കമ്പനി ആയാലും ഇത്ര പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് അവർ അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾക്കൊരു കൃത്യമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്തായിരിക്കും ലക്ഷ്യം? നിങ്ങൾക്ക് ആരാകണമെന്നാണ് ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്തണം, നിങ്ങൾക്ക് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങണം, അങ്ങനത്തെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, അത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. സോ നമുക്കൊരു മെയിൻ സ്വപ്നമുണ്ട്, ഒരു പ്രധാന സ്വപ്നമുണ്ട്. നമ്മളിപ്പോൾ ഒരു കോഴിക്കോട്ടിലേക്ക് ഇവിടുന്ന് ബസ്സിൽ പോകാമെന്ന് വിചാരിക്കുക. സോ നമുക്കവിടെ എത്തണം. ആ കോഴിക്കോടാണ് നമ്മളുടെ മെയിൻ ഫോക്കസ്. പക്ഷേ നമ്മൾ അതിന് മുമ്പ് തന്നെ ഒരുപാട് സ്റ്റോപ്പുകൾ കഴിഞ്ഞാൽ മാത്രമേ അങ്ങ് എത്താനായിട്ട് കഴിയുള്ളൂ. സോ അങ്ങുള്ള ആ ഒരു ദൂരത്തുള്ള ആ മെയിൻ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ പല പടികളും താണ്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പടികൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കയറണം. അപ്പം നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വർഷം എനിക്ക് എത്ര വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് എൻ്റെ മെയിൻ ലക്ഷ്യത്തിൽ എത്താനായിട്ട് കഴിയുക എന്നുള്ളൊരു ഊഹം. നമുക്ക് പ്ലാനിങ്ങിനായിട്ടൊരു സെപ്പറേറ്റ് ബുക്ക് തന്നെ ഇതാക്കാം. നിങ്ങൾക്ക് പഴയ ബുക്കുകളൊക്കെ ഉണ്ടാവും, വളരെ ബുക്കോ പേജ് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ബുക്ക് യൂസ് ചെയ്താൽ മതി. അതിന് നിങ്ങളുടെ മെയിൻ ലക്ഷ്യം എഴുതുക. ആ മെയിൻ ലക്ഷ്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, സബായിട്ട് തിരിക്കുക. കുറേ എവിടെയൊക്കെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുണ്ടാവും അതിന്, ചിലപ്പം നിങ്ങളിപ്പം പോകുന്നതിന് എങ്ങനെയാണ് എൻട്രൻസ്, അതിന് നടുക്കത്ത് ലെവൽ എക്സാം, അങ്ങനത്തെയൊക്കെ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതാം. എന്നിട്ട് അതിന് ഓരോന്നിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം എന്ത് ചെയ്യാൻ കഴിയും, ഈ വർഷം ഇത്ര കാര്യങ്ങൾ, അപ്പോൾ ആ വർഷത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വീണ്ടും മാസങ്ങളായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഈ മാസം എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഈ മാസത്തിന് നമുക്ക് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ആ മാസത്തിൽ ഇത്രയും ഗോളിന് വേണ്ടി ഈ വീക്ക് ഇത്രയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണം. ഈ വീക്കിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കണക്കുകൂട്ടിയിട്ട് വേണം കറക്റ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഈ ഒരാഴ്ച ഇത്രയും നമുക്ക് എന്തായാലും കവർ ചെയ്യേണ്ടതുണ്ട്. ആ ഈ ഒരാഴ്ച ഇത്രയും കവർ ചെയ്യണമെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ഇത്രയും കവർ ചെയ്യണം. അതായത് നമ്മുടെ ഡെയിലി ടാസ്ക് അതായിരിക്കണം. പക്ഷേ ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാവില്ല, നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ബാങ്കിൽ പോകാനുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഡെയിലി പ്ലാൻ ചെയ്യണം. ഇതൊരു മെയിൻ പ്ലാൻ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഒരു ഡേറ്റ് ഇടുക, ആ ഡേറ്റിൻ്റെ അണ്ടറിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ എഴുതുക. ഇനി നിങ്ങൾക്ക് ബുക്കിൽ എഴുതാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് പറ്റിയ ആപ്ലിക്കേഷൻസാണ്. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ടാസ്കുകൾ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഡെയിലി ടാസ്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ രീതിയിൽ സെറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾ ഈ മെയിൻ ലക്ഷ്യത്തിൻ്റെ പാർട്ടും കൂടി അടങ്ങിയിട്ടുണ്ടാവണം എന്നുള്ളത് മാത്രം. അങ്ങനെ നിങ്ങളുടെ പ്ലാനും ഡെയിലി ടാസ്കും ചെയ്തേണ്ടത് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ആ പ്ലാൻ നടപ്പിലാക്കാനായിട്ടുള്ള ചുറ്റുപാട് ഒരുക്കുക എന്നുള്ളതാണ്.
അതായത് നിങ്ങളുടെ ആ പ്ലാനിനെ തടസ്സമായിക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളെ കട്ട് ചെയ്യുകയും അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക അതിന് അനുയോജ്യമായിട്ട് ആ പ്ലാൻ നടപ്പിലാക്കാൻ അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ വർക്കിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ സമയം കില്ല് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അത് നമ്മുടെ പ്ലാനിനെ അഫക്റ്റ് ചെയ്യാം, നമുക്ക് ആ പ്ലാൻ അനുസരിച്ച് നടപ്പിലാക്കുന്നതിന് അത് തടയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ അമിതമായ ചില ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ അമിതമായി യൂസ് ചെയ്യുന്നുണ്ടാവാം, അത്തരം കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൊക്കെ പോയി കറങ്ങി അനാവശ്യമായ സമയങ്ങളിൽ അത്യാവശ്യം കറക്കൊക്കെ വേണേ, പക്ഷേ എന്താ പറയുക അനാവശ്യമായിട്ട് കുറേ സമയം വേസ്റ്റ് ആക്കുന്നുണ്ടാവാം, അതെല്ലാം കട്ട് ചെയ്യുകയും അതുപോലെ നിങ്ങൾക്ക് സൗകര്യം പഠിക്കാനാണ് നിങ്ങളിപ്പോൾ പ്ലാനെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് പ്ലാനെങ്കിൽ അതിനുള്ള സൗകര്യം ഇപ്പോൾ പഠന മുറി നല്ല വൃത്തിയാക്കി വെക്കുക, അത്തരം കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്തു വെക്കും വേണം. അപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു പ്രിമൈസ് അല്ലെങ്കിൽ ഈ ഒരു പരിസരം നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാനിന് അനുകൂലമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും പ്ലാന് അതിനനുസരിച്ച് നടപ്പിലാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനൊരു പറ്റിയൊരു ടൈം ടേബിൾ, നിങ്ങൾക്ക് ടൈം ടേബിൾ നിർബന്ധം ഞാൻ പറയില്ല, പക്ഷേ എന്താ പറയുക ഒരു അച്ചടക്കപരമായ ഇതിലുണ്ടെങ്കിൽ ഒരു ടൈം ടേബിളും കൂടി സെറ്റ് ചെയ്ത് വെക്കാം, ഈ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റിയൊരു ടൈം ടേബിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിനും സമയം മാറ്റിവെക്കാൻ കഴിയും, ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് ഒരു സമയം, അതുപോലെ എല്ലാത്തിനും സമയം മാറ്റിവെക്കാനായിട്ടും കഴിയും. ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇന്ന് ചെയ്യേണ്ട ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി കൂടിയ കാര്യം ഒന്നാമത് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് ക്രമത്തിൽ തന്നെ എന്താക്കാൻ പറ്റും ആ പ്ലാൻ അന്നത്തെ അന്നത്തെ നടപ്പിലാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ നോക്കുക, ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, അങ്ങനെ നിങ്ങൾ എല്ലാ പ്ലാനും നിങ്ങൾ അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഡേ എൻഡായി. ഈ എൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് ചെയ്ത പ്ലാൻ ചെയ്തതുപോലെ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും അതായത് നിങ്ങൾ എത്രയാണോ ലക്ഷ്യം വെച്ചത് അതിനനുസരിച്ച് തന്നെ ഇന്നത്തെ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് നൈറ്റാണ്. ആ ദിവസത്തിൻ്റെ രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഈ ഒരു കാര്യം ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാനിപ്പം പ്ലാൻ ചെയ്തതിന് ഇത്ര ശതമാനമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എന്താണ് വ്യത്യാസം, എത്ര നിങ്ങൾ പ്ലാൻ ചെയ്തത് നിങ്ങൾ ചെയ്തത് നമ്മൾ എത്ര വ്യത്യാസം ഉണ്ടെന്ന് കണ്ടെത്തുക, ആ വ്യത്യാസം എന്തെല്ലാം കാരണങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് കണ്ടെത്തുക. നാളെ ഈ കാരണങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ നാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പ്ലാനിങ് വിചാരിച്ചതുപോലെ നടക്കാതെ വരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വ്യത്യാസങ്ങളെ അറിഞ്ഞ് അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പം ഈ ഒരു പ്ലാനിങ്ങോ ഈ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ചേഞ്ചിങ് പ്രിൻസിപ്പിൾസ് എൻ്റെ ലൈഫ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നടന്നാൽ മതി എനിക്ക് ആഗ്രഹമുള്ളൂ അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതോട് എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ, വരാനിരിക്കുന്ന കാലം എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഇപ്പോൾ തന്നെ പല മേഖലകളിലും റോബോട്ട്സ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു കയറി കഴിഞ്ഞു പല മേഖലകളിലും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മളെ പണ്ടൊക്കെ ഒരുപാട് ആൾക്കാരുകൾ ചെയ്തിരുന്ന ഒരു വർക്കാണ്, ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുകൾ ചെയ്ത വർക്കാണ് ഇപ്പോൾ ഒരൊറ്റ കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഫയലുകൾ വേർതിരിച്ച് അതും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒറ്റ കമ്പ്യൂട്ടറിലൂടെ കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ റോബോട്ട്സ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓരോ മേഖലയിലേക്കും കടന്നു കയറുകയാണ്, ഓരോ മേഖലയിലേക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കും എന്താ പറയുക അത്രയ്ക്കും കഴിവുള്ളവർക്കും അല്ലെങ്കിൽ അത്രയ്ക്ക് പഠിച്ച് അത്രയും നല്ല ഉയരങ്ങളിൽ എത്തുന്നവർക്ക് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും, നല്ല കോമ്പറ്റീറ്റീവ് നല്ല പോസ്റ്റ് തന്നെ നല്ല അഭിമാനത്തോടെ തല ഉയർത്തി സമൂഹത്തിൽ ജീവിക്കാനായിട്ട് കഴിയും. അല്ലാത്തവർ നിങ്ങൾ ഇപ്പോഴേ ഉഴപ്പി 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 പോയ പഴയ കാലമല്ല നിങ്ങൾ വരാൻ പോകുന്ന സമയങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെ അണ്ടറിൽ അടിമകളായിട്ട് ജോലി ചെയ്യേണ്ടി വരും, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങളുടെ ജീവിതത്തിന് തിരുത്തുക, നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുകളൊക്കെ സംഭവിക്കും മനുഷ്യരാണ്, സോ അതിനെ തിരുത്തി മുന്നേറാൻ ശ്രമിക്കുക. നമുക്ക് തിരുത്താൻ പറ്റാത്തൊരു തെറ്റുമില്ല, നമ്മുടെ ജീവിതമൊന്നും എവിടെയും കഴിഞ്ഞു പോയിട്ടില്ല, നിങ്ങൾക്ക് ഏത് ഏജിലും സക്സസ് ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടെങ്കിലും അത് നിങ്ങൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ സ്പോട്ടിൽ തിരുത്തുക. ആരാണോ ഏറ്റവും വേഗം സ്വന്തം തെറ്റുകൾ തിരുത്തി മുന്നേറുന്നത് അവർ ജയിക്കും. എനിക്കിപ്പോൾ ഇത് നിങ്ങളോട് പറയുന്നത് ആത്മാർത്ഥമായ ഒരു ആഗ്രഹം കൊണ്ടാണ്. നാളെ വേൾഡിൽ നമ്മളിപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ആരും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് എനിക്കൊരു സ്വപ്നമുണ്ട് മനസ്സിൽ സ്വപ്നമുണ്ട് ആ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കുക, ആ സ്വപ്നങ്ങൾ പറക്കാൻ തുടങ്ങട്ടെ, അല്ലാണ്ട് വെറുതെ നിങ്ങളുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിട്ട് കാര്യമില്ല, ആ സ്വപ്നങ്ങളും ഉയരത്തിൽ പറക്കണം. ഉയരത്തിൽ പറക്കണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം, അതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. വെറുതെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്ക് ആ അതാവണം എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ബട്ട് ഞാൻ ഒന്നും ചെയ്യാൻ ഒരുക്കല്ല എന്നൊന്നും പറഞ്ഞിരുന്നാൽ നിങ്ങൾ ഈ വരുന്ന കോമ്പറ്റീറ്റീവ് വേൾഡിൽ നിങ്ങൾ സീറോ ആയിപ്പോവും, വട്ട പൂജ്യം. അവിടെ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകില്ല സമൂഹത്തിലും, നിങ്ങളുടെ നിങ്ങൾ എവിടെ ആയിക്കോട്ടെ അവിടുത്തെ നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടും. നിങ്ങൾക്കൊരു ലൈഫിൽ കുറച്ചൊക്കെ അഭിമാനമായിട്ട് ജീവിക്കേണ്ട ആ ഒരു ജീവിതമല്ലേയുള്ളൂ, അഭിമാനപരമായിട്ട് കുറച്ചൊക്കെ ജീവിക്കണ്ടേ. സോ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം, ലൈഫ് ചേഞ്ച് ആവണം. നമ്മൾ ഇപ്പോൾ തെറ്റായ പാതയിലൂടെയാണ് നടക്കുന്നത് എങ്കിൽ ആ പാത ശരിയായ ദിശയിലേക്ക് തിരിച്ചു വിടാൻ നിങ്ങൾക്ക് കഴിയണം, നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം.
നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്, വേറെ ആരുടെയും കയ്യിലല്ല. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാക്കിയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും. അത് കഴിഞ്ഞിട്ട് മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ടോ വേറെ വല്ല എക്സ്ക്യൂസ് കണ്ടെത്തിയിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. ആരെയും കുറ്റം പറയാൻ നിൽക്കാതെ ഇനിയിപ്പോൾ എന്തെങ്കിലും കുറ്റം മറ്റൊരാളുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് തിരുത്തുക. മറ്റൊരാൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, അവൻ എന്താക്കുന്നു, അവൻ എന്നെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ചല്ലോ, അതോർത്ത് സങ്കടപ്പെടുക. അവൻ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി, അവൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി, അവൾക്ക് എന്നെ ഇഷ്ടമല്ല, അവനിന്ന് വിളിച്ചില്ല, ഇതൊക്കെയാണ് നിങ്ങളുടെ സങ്കടം. നിങ്ങൾക്ക് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചിന്തയില്ല, ഇതൊക്കെയാണ് സങ്കടം. പലരും കാണാം 18 വയസ്സ് അവ കാത്തിരുന്നിട്ട് ഒരു ലക്ഷ്യം നേടാം, ഒരു ജീവിതത്തിൽ എവിടേക്ക് എത്തിച്ചേരാതെ വെറുതെ എന്താ പറയുക ആരുടെയും കൂടി അങ്ങ് ഇറങ്ങിപ്പോവുക. എന്നിട്ട് അവരുടെ കൂടെ നിന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യമൊക്കെ സുഖമായിരിക്കും മക്കളെ, ഇതൊക്കെ 2-3 കൊല്ലമൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. കാരണം എന്താ, നിങ്ങൾ യൂത്താണ്, അടിച്ചു പൊളിച്ച് നടന്നാൽ മതി, ചെറിയ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും പൈസ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ഒരു നമ്മൾ തുടങ്ങാൻ തുടങ്ങും, ജീവിക്കാൻ തുടങ്ങും, കുറച്ച് പ്രായമൊക്കെ ആവും. ആ സമയത്ത് നമ്മൾ എത്ര കൊല്ലം നമ്മൾ എന്താ പറയുക സങ്കടങ്ങൾ അനുഭവിക്കണം, അതൊന്നും ഇല്ലാതെ മര്യാദക്ക് ഒരു പൊസിഷനിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടി നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചിട്ട് നിങ്ങളൊരു നല്ലൊരു പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് എത്ര കൊല്ലം ഉണ്ടാവും. അപ്പം നിങ്ങൾ പ്രത്യക്ഷമായിട്ടില്ല, അല്ലെങ്കിൽ പെട്ടെന്നിട്ടുള്ള സുഖം, പെട്ടെന്നുള്ള എന്താ പറയുക സന്തോഷങ്ങൾ തേടി പോവരുത്. അതൊക്കെ ടെമ്പററിയാണ്. നമുക്ക് വേണ്ടത് എന്താ പറയുക സുസ്ഥിരമായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്, സുസ്ഥിരമായിട്ടുള്ള ഒരു എന്താ പറയുക സന്തോഷം, അല്ലെങ്കിൽ ഒരു നല്ലൊരു ജീവിതമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുക. ഞാൻ നിങ്ങളുടെ നല്ലൊരു ഏട്ടനായിട്ട് കൂടിയുണ്ട്, ഞാൻ പറയുന്നതൊക്കെ നല്ലൊരു ഏട്ടനായിട്ട് പറയുന്ന പോലെ നിങ്ങൾ കേൾക്കുക. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, 1-2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന്, ചേട്ടാ ചേട്ടൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എനിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് പറഞ്ഞതാണ്. അപ്പോൾ അവർ എനിക്ക് തന്നു, അവർ നോട്ടിഫിക്കേഷൻസിൽ ഓൾ അടിച്ച് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ചെക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്ത് ചെയ്യുക, അത് ചെയ്യുക. ഇപ്പം എല്ലാ യൂട്യൂബിലെ ആൾക്കാർക്കും സപ്പോർട്ട് മാക്സിമം വേണമെന്നുണ്ടാവും, പക്ഷേ അത് എല്ലാവരും ഇങ്ങനെ എപ്പോഴും സബ്സ്ക്രൈബ് ഷെയർ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു വലിയ ചടപ്പായിരിക്കും, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ മാക്സിമം അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം എനിക്ക് സപ്പോർട്ട് വേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾക്ക് എന്താ പറയുക എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. നല്ലൊരു ഏട്ടനായിട്ട് തന്നെ കാണുക. അപ്പം ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇതിപ്പോൾ ലൈഫ് ചേഞ്ചിങ് പ്രിൻസിപ്പിൾ നമ്പർ 4 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരും. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം.